ഇനി തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പുണ്ടായിരുന്ന മറ്റൊരു തട്ടിപ്പ് കഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. മുൻ എം എൽ എ എം സി കമറുദ്ദീൻ പ്രതിയായ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസം. അന്വേഷണം നിലച്ചതിനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ് നിക്ഷേപകർ. മുഖ്യപ്രതി പൂക്കോയ തങ്ങളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനയുമില്ല. പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഈ ഒന്നാം പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെടുകയാണ് നിക്ഷേപകർ. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപകരായ 150 പേർ നൽകിയ പരാതികളിൽ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം നിലച്ചിട്ട് മാസങ്ങളായി. ജ്വല്ലറി ചെയർമാനായ എം സി കമറുദ്ദീനെ കഴിഞ്ഞ 9 അറസ്റ്റ് ചെയ്തതിനപ്പുറം കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുഖ്യപ്രതി പൂക്കോയത്തങ്ങൾ 9 ഒളിവിലാണ്. ഇയാളെ പിടികൂടുന്നതുൾപ്പെടെ അന്വേഷണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി. നമ്മൾ ഇവരെ വീട്ടിൽ പോയി ക്യാഷ് ചോദിച്ചാൽ ഇവർ നമ്മളെ നേരിട്ട് കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആരടുത്ത് പോകണം നമുക്കറിയില്ല. ഒരു ചെറിയ പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും ആ ലുക്കൗട്ട് നോട്ടീസ് വിട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്ക് പിടിക്കാമെന്നാണ് അവസ്ഥ. പക്ഷേ ഇവർ ഇവരെല്ലാവരെയും ഇവർ ക്യാഷ് കൊടുത്തിട്ടൊക്കെ ഇവരെ എല്ലാവരും അവരെ ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്രയും പെട്ടെന്ന് നമ്മൾ ഇതിൽ ഈ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് വിനീതമായി നമ്മൾ അഭ്യർത്ഥിക്കുന്നു. 2019 അനിയന്ത്രിത നിക്ഷേപ നിരോധന നിയമം ഫാഷൻ ഗോൾഡ് കേസിലും പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യം. കാസർകോട്, ചെറുവത്തൂർ, പയ്യന്നൂർ ശാഖകളിലായി 600 നിക്ഷേപകരുടെ 100 രൂപയാണ് നിക്ഷേപമായി വന്നത്. കമ്പനി നഷ്ടത്തിലായതോടെ ഡയറക്ടർമാർ അനധികൃതമായി ആസ്തി വിറ്റെന്നും പരാതിയുണ്ട്. നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുന്നതിനും കേസിൽ പ്രതികളെ പിടികൂടുന്നതിനും മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ഇടപെടണമെന്നാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർകോട്.